ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും താവാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും എല്ലാവരെയും ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു വിവാദന പഠനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ദൈവമുഖത്തേക്ക് നോക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗീയ പിതാവേ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവാദന പഠനത്തിനായിട്ട് കുടിയൊരുവാൻ തിരുസന്നിധിയിലായിരിക്കാൻ നൽകി തന്നതിലേറെ അവസരത്തിനായിട്ട് നീണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്ഥാപത്രം ചെയ്യുന്നു സർവവല്ലഭനായ നിത്യനായ പരിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഏഴ് നിലവിളക്കിന്റെ നടുവിൽ ശോഭാപൂർണനായി കർത്താവെ അവിടുന്ന് ഏഴ് നക്ഷത്രങ്ങൾ പലം കയ്യിൽ പിടിച്ചുകൊണ്ട് പുലാവുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വായിക്കുന്നില്ല കർത്താവേ അങ്ങയുടെ സഭയുടെ മദ്യ കൂടെ അങ്ങയുടെ സഭയുടെ ദൂതന്മാരുമായി ദൂതന്മാരെ മെസ്സഞ്ചേഴ്സിനെ കൈകളിൽ വഹിച്ചു കൊണ്ട് സഭയുടെ മദ്യേ നടക്കുന്ന സഭയുടെ നാഥനായ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ഭാവത്തെയും ഞങ്ങളുടെ രോഗത്തെയും കാൽവറിയിൽ വഹിച്ചതിനായിട്ടും നിങ്ങളുടെ സ്തോത്രം ഞങ്ങളുടെ വേദനകളെ ചുമന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു വലിയവനായ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിച്ച അവസരത്തിനായിട്ടും സ്തോത്രം ഞങ്ങൾ തിന് മുമ്പാകെ തിരുസന്നിധിയില് തിരുവചനത്തിന് മുമ്പ് ആയിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങളോട് സംസാരിക്കണമേ അടിഞ്ഞൂടെ എല്ലാം ഉപയോഗിക്കണമേ നിങ്ങളുടെ നാമം മാത്രം മഹത്തപ്പെടുവാനായിട്ട് അവിടുന്ന് സംഗതി വരുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു ഓൺലൈനായും അല്ലാതെയും പങ്കെടുക്കുന്ന എല്ലാവർക്കായും ആരൊക്കെ ഏതെല്ലാം സമയങ്ങളിൽ ഇത് കേൾക്കുന്നുവോ അവർക്കും എല്ലാം ഇതുപോലെ ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് ഇടപെടുന്ന വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ കാണുന്ന നിമിഷങ്ങളാക്കി അവിടുന്ന് തീർക്കുമാറാകണം എന്ന് അപേക്ഷിക്കുന്നു അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണം ഞങ്ങളുടെ ആത്മാവിന്റെ നിയന്ത്രണത്തിലും കർത്താവെ പരിപൂർണമായ നടത്തിപ്പിലും ഞങ്ങൾ ആശ്രയിക്കുന്നു അതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു അവിടുന്ന് മഹത്വം എടുത്താട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാകണമേ ആമേൻ ഹോസ്വല്ലായ ബൗലൂസ് തീമത്യോസിനെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ അവസാന അധ്യായത്തിന്റെ അവസാന ചില വാക്യങ്ങളിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ വാചന പഠനത്തോടുകൂടെ തീമത്യോസിൻ്റെ ഒന്നാം ലേഖനത്തിന്റെ പഠനം നാം അവസാനിപ്പിക്കുകയാണ് ആറാം അധ്യായം നാം അതിൻ്റെ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നാം ഒരുമിച്ച് ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞു ഇന്ന് പതിനേഴ് മുതലുള്ള വാക്യങ്ങളാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണെന്നും അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരണമെന്നും ആഹ്വാനം ചെയ്തിട്ട് ആ പുസ്തകനായ പൗലോസ് തീമത്തിയോസിനോടും മെഫിസോസിലുള്ള അവിശ്വാസികളോടും പറയുകയാണ് അവസാനമായിട്ട് പറയുന്ന വാക്കുകളാണ് പതിനേഴും മുതലുള്ള വാക്യങ്ങൾ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടെ അത് ഇരുപ്പാനും നിക്ഷേപമില്ലാത്തത് അനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം പിന്നീട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദ്രവ്യാഗ്രഹം വിട്ടോടി ആ നീതി ഭക്തി വിശ്വാസം സൗമ്യത ക്ഷമ സ്നേഹം എന്നിവയെ പിന്തുടരുവാൻ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരു ഡോക്സോളജി ഉണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും അവസാനിപ്പിക്കുമ്പോഴും പറയുകയാണ് ധനവാന്മാരോട് പ്രത്യേകിച്ചും നൽകുന്നതായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ലോകത്തിലെ ധനവാന്മാരോട് എന്ന് പറയുമ്പോൾ അവര് ഈ സഭയിൽ എഫോസിൽ ഉള്ളവർ ആയിരുന്നു അവരോട് പറയുവാനായിട്ടാണ് ആ പൗലോസ് പറയുന്നത് ഒന്നാമത് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഉന്നത ഭാവം കൂടാതെ ഇരിക്കുക ബി ഹമ്പിൾ താഴ്മയുള്ളവരായിരിക്കുക പണം മനുഷ്യനെ എപ്പോഴും അഹംഭാവം ഉള്ളവരാക്കും അഹങ്കാരികളാക്കും കാര്യം പണം പെട്ടെന്ന് വന്നു ചേരുമ്പോഴും പണം ധാരാളമായിട്ട് കൈവശം ഉള്ളപ്പോഴും എന്തും പണം കൊണ്ട് സാധിക്കാം എന്നുള്ള ഒരു ചിന്ത മനുഷ്യനിൽ വരും എന്തും പണം കൊണ്ട് സാധിക്കാം അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യനെ മറ്റൊന്നിലും ആശ്രയിക്കേണ്ട മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഞാനത് പണം കൊണ്ട് നേടിയെടുക്കും എന്നുള്ള ചിന്ത വരുന്നതാണ് പ്രധാനമായിട്ടും അഹങ്കാരത്തിന് കാരണമായി തീരുന്നത് ആവർത്തന പുസ്തകം ആ എട്ടാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിലെ ആവർത്തന പുസ്തകം എട്ടിന്റെ പതിനെട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് തന്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നു അപ്പോ നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നു പതിനേഴാമത്തെ വാക്യം കൂടെ വായിച്ചാല് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ആ ഈ സമ്പ എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരുപ്പാനും സൂക്ഷിച്ചോളും നമ്മളൊരു വീട് വെച്ചാലും ഒരു കാർ വാങ്ങിച്ചാലും ഒരല്പം വസ്തു വാങ്ങിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു ചേർന്നാലും നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് നമ്മുടെ കഴിവുമുണ്ട് നമ്മുടെ കൈയുടെ ശക്തി കൊണ്ട് ബലം കൊണ്ട് നമ്മുടെ ആലോചന വൈഭവം കൊണ്ട് തക്ക സമയത്ത് ചിലത് പറയുവാനും ചെയ്യുവാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശക്തി ഉണ്ട് ഇതൊക്കെയും സംഭവിച്ചു എന്ന് നാം ഹൃദയത്തിൽ തോന്നിയേക്കാം ഇസ്രായേൽ മക്കളോട് പ്രത്യേകിച്ച് പറയുകയാണ് എൻ്റെ കൈയുടെ ശക്തിയും ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നീ ഹൃദയത്തിൽ പറയരുത് പുറത്ത് കാണിച്ചില്ലേലും അകത്തുപോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുവാനായിട്ട് ഇടയാകരുത് നിന്റെ ദൈവമായ യഹോവയല്ലോ നിനക്ക് ഈ സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത് അപ്പോ അഹംഭാവം ദൈവമാണ് ഇവിടെയും പറയുന്നു നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് ധാരാളവും സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ അപ്പോ ധനം ഒരു തെറ്റൊന്നുമല്ല ധനം വന്നു ചേരുന്ന മാർഗങ്ങൾ നീതിയുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ധനമുണ്ടാകുന്നത് തെറ്റാണെന്ന് വേദപുസ്തകം പറയുന്നില്ല ധനത്തോടുള്ള ആഗ്രഹവും ഉണ്ടാക്കാനുള്ള അമിത ഉത്സാഹവും അത് ദൈവഭയമില്ലാതെ കൈകാര്യം ചെയ്യുന്നതുമാണ് തെറ്റാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു സംഭവകഥ തന്നെ എന്ന് നമുക്കത് പറയാം ആ ഒരിടത്ത് ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവന്റെ പഠിക്കൽ ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ ഉണ്ടായിരുന്നു ആ സംഭവം നമുക്കറിയാം അപ്പോ ആ അവിടെ സംഭവിക്കുന്നത് ആ ധനവാനായ മനുഷ്യന് യാതനാസ്ഥലത്ത് എന്നാണ് അവസാനിക്കുന്നത് എന്നാൽ ദരിദ്രനായ ലാസർ സ്വർഗത്തിലാണ് അബ്രഹാം പിതാവിന്റെ മടിയിലാണ് തന്റെ ജീവിതം അവസാനിക്കുന്നത് അതിന്റെ അർത്ഥം ലോകത്തിലുള്ള ധനവാന്മാരെല്ലാവരും നരകത്തിൽ പോകുന്ന ആണോ അല്ല പലരും ആഗ്രഹിക്കുന്നത് ആ എന്താ ഈ ലോകത്തിൽ ധനവാനും വരുവാനുള്ള ലോകത്തിൽ ധനവാനായിരിക്കണമെന്ന് പലരും ആഗ്രഹിക്കും അതിനും തെറ്റുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഈ ലോകത്തിലെ പണം ഉള്ളത് കൊണ്ട് വരുവാനുള്ള ലോകത്തിൽ ആ പ്രതിഫലമില്ലാതെ പോകും എന്ന് പറയുവാനായിട്ട് വേദപുസ്തവം പഠിപ്പിക്കുന്നില്ല എന്നാൽ ഈ ലോകത്തിൽ ധനവാനും വരുവാനുള്ള ലോകത്തിൽ ദരിദ്രനുമായിരിക്കാനും വരുവാനുള്ള ലോകത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭാഗ്യസന്നിധിയിൽ പ്രവേശിപ്പാൻ അർഹതയില്ലാത്തവനുമായി തീരുവാൻ ഉള്ള പാ വ്യക്തമായ സാധ്യതകള് ധനവാന്മാരായവർക്കുണ്ട് കാരണം ആ ധനത്തിൽ പലപ്പോഴും ആശ്രയിക്കുന്നത് കൊണ്ട് ധനത്തിൽ ഊറ്റം കൊള്ളുന്നത് കൊണ്ട് ധനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കും എന്നുള്ള അഹങ്കാരം കൊണ്ട് ആ ദൈവരാജ്യത്തിന് അർഹതയില്ലാത്തവനായി തീരുകയോ അല്ലെങ്കിൽ അഥവാ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചാൽ തന്നെ അവിടെ ദരിദ്രനായിരിക്കുകയോ ചെയ്യുവാനായിട്ട് കഴിയും എന്നാൽ ലഭിക്കുന്ന ധനം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ രണ്ട് ലോകത്തിലും ധനവാന്മാരായിരപ്പാനായിട്ട് കഴിയും അതിനെക്കുറിച്ച് കർത്താവുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുടരുന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴു പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നും മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും നിന്റെ നിക്ഷേപം ഉള്ളടുത്ത് നിന്റെ ഹൃദയവും ഇരിക്കും തുടർന്നുള്ള വാക്യങ്ങള് കർത്താവ് നിക്ഷേപത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ഇവിടെ ധനമുണ്ടെങ്കിൽ ഇവിടെ നിക്ഷേപിച്ച് ഇവിടെ കൂട്ടിവെക്കുവാനായിട്ടല്ല സ്വർഗത്തിലേക്ക് ഏറെ നിക്ഷേപമായി തീരുവാൻ ആ ധനത്തെ ചിലവഴിപ്പാനായിട്ടാണ് ധനത്തിൽ ആശ്രയിക്കാതെ ധനത്തിൽ ഊറ്റം കൊള്ളാതെ അഹംഭാവം ഉള്ളവരായി തീരാതെ ആ താഴ്മയുള്ളവരായിരിക്കാൻ ആ ധനവാന്മാരായിരിക്കുന്ന ആളുകളെ ഉപദേശിപ്പാനായിട്ട് തീമത്യോസിനെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ ഈ ലോകത്തിലെ ദരിദ്രന്മാർക്കും അവരുടെ ദാരിദ്ര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വരുവാനുള്ള ലോകത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുവാനും കഴിയുന്നതാണ് കർത്താവായ ശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലും കർത്താവിനെ കൈക്കൊണ്ട് അനേകം ഭവനങ്ങൾ ദരിദ്രരായ ഭവനങ്ങളായിരുന്നു പ്രത്യേകിച്ചും ബദാനിയയിലെ ഭവനത്തെക്കുറിച്ച് ഒന്നും വലിയ സമ്പത്തുള്ളവരായിരുന്നില്ല എന്ന് എന്നതും അവരെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും ഇനിയും രണ്ടാമത് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ വയ്ക്കരുത് എന്നുള്ളതാണ് ഡോൺ ട്രസ്റ്റ് ഇൻ യുവർ വെൽത്ത് ബട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ് ദൈവത്തിൽ ആശ്രയിക്കുക ധനത്തിൽ ആശ്രയം വെക്കരുത് നമുക്കറിയാം ലൂക്കോസിന് ശേഷം പന്ത്രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യന് ആ ധാരാളം വിളവുണ്ടായി വിളവുണ്ടായപ്പോ അവൻ എന്താ പറഞ്ഞത് ഞാൻ ഇനിയും ഈ വിളവ് കൂട്ടിവെക്കുവാനുള്ള ഗോഡൌൺസ് ഒക്കെ പണിയും അത് സംഭരിച്ചു വെക്കുവാനുള്ള ഗോഡൌൺസ് ഒക്കെ പണി അന്നത്തെ കാലത്ത് ധാന്യങ്ങൾ വളരെ ഉണ്ടാകുമ്പോൾ അവര് വലിയ സമ്പന്നർ ആണ് ആ നിലയിൽ അതുകൊണ്ട് വലിയ ഗോഡൌൺസ് ഒക്കെ ഞാൻ പറ പണിയും പടുത്തിട്ട് തിന്നുക കുടിക്കുക ആനന്ദിക്ക എന്ന് ഞാൻ പറയും കർത്താവ് അവനെ കുറിച്ച് പറയുന്നു മൂടാ ഈ രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാ അതുകൊണ്ട് അവിടെ പറയുന്നു നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ്രയ്ക്കരുത് ദൈവത്തിൽ ആശ്ര വയ്ക്കണം നമുക്കറിയാം സമ്പത്ത് പലരും പിന്നീട് ആ സമ്പത്ത് ഒന്നുകിൽ അത് മുഴുവൻ നാമാവശേഷമായതുണ്ട് മാത്രമല്ല പിന്നീട് ആ സമ്പത്തിന്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വന്ന് അവരും സാധാരണക്കാരായി തീർന്ന പലരെയും നമുക്കറിയുവാനായിട്ട് കഴിയും ഒരു കാലത്ത് വസ്തുക്കളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ധാരാളം വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി ഇപ്പം വസ്തു എങ്ങനെ വിറ്റഴിക്കണം എന്ന് കണ്ട് ഓടി നടക്കുക ഇപ്പം സ്വർണത്തിന് വില കൂടി അമ്പതിനായിരം രൂപയും കഴിഞ്ഞു ഒരു ഭവന അതുകൊണ്ട് സ്വർണം വാങ്ങിച്ചു കൂട്ടുന്ന ഒത്തിരി പേര് ഇപ്പം സ്വർണത്തിന് വില കൂടുന്ന കൂടുന്നതന്നെ ബാങ്കുകളൊക്കെ ഒത്തിരി സ്വർണ്ണം വാങ്ങിക്കുന്നതുകൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു കാര്യം സ്വർണമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഇനി നാളെ സ്വർണത്തിന്റെ വില കുറയുമോ സ്വർണം ആർക്കും വേണ്ടതാവുമോ എന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല അപ്പോ മനുഷ്യന് ആശ വയ്ക്കുന്ന പലതും നാളെ അതിന്റെ മൂല്യം കുറയും നശിച്ചു പോകും ഒരു വലിയ വീടുണ്ട് കാറുണ്ട് അല്ലെങ്കിൽ എസ്റ്റേറ്റുകളുണ്ട് അതിൽ നിന്ന് വരുമാനമുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അതിലൊക്കെ ആശ്രയിക്കുന്നുവരോട് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട് നാളെ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തെ നാം വായിക്കുന്നു മനുഷ്യരൊക്കെയും വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവർ വ്യർത്ഥമായി ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കുമെന്ന് അറിയുന്നു ധാരാളം കൂട്ടിവെക്കും പക്ഷെ അത് ആരനുഭവിക്കുമെന്ന് അറിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം അപ്പോൾ അതുകൊണ്ട് ദൈവവചനം വളരെ വ്യക്തമായി ഒന്നാമത് താഴ്മയുള്ളവരായിരിക്കണം അഹംഭാവം ഉള്ളവരായിരിക്കരുത് രണ്ട് ധനത്തിലല്ല നിശ്ചയമില്ലാത്ത ധനത്തിലല്ല സകലവും നമുക്ക് അനുഭവിക്കാനായിട്ട് ധാരാളമായി തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുക ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് നോട്ട് ഇൻ യുവർ വെൽത്ത് നിന്റെ സമ്പത്തിൽ ആശ്ര വയ്ക്കരുത് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് പറയുകയാണ് കാരണം ദൈവമാണ് സമ്പത്ത് തരുന്നത് അത് മനസ്സിലാക്കുമ്പോൾ സമ്പത്ത് തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കണം സമ്പത്തിൽ ആശ വയ്ക്കണം നമ്മൾ സാധാരണയായിട്ട് പറയും ട്രസ്റ്റ് ഇൻ ദ ഗിവർ നോട്ട് ഇൻ ദ ഗിഫ്റ്റ് തരുന്ന ദൈവത്തിൽ ആശ്രയം വയ്ക്കണം തരുന്ന കാര്യങ്ങളിലല്ല ദൈവമാണ് ഇതൊക്കെ അനുഭവിപ്പാൻ തരുന്നത് അതിലെ ദാനത്തിലല്ല ദാതാവിൽ ആശ്രയിപ്പാൻ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ഇടയാകണം മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് എൻജോയ് വാട്ട് ഗോഡ് ഗിവ്സ് യു ദൈവം നിങ്ങൾക്ക് തരുന്നത് ഈ ആയുസിൽ അനുഭവിക്കാനായിട്ട് പറയുക നാളത്തേക്ക് കൂട്ടി വെക്കുന്ന പലരും ഇന്ന് നല്ല പോലെ ഒരു ഭക്ഷണം കഴിക്കത്തില്ല നല്ലൊരു മുണ്ടുടുക്കത്തില്ല അല്ലെ നല്ലൊരു വസ്ത്രം ധരിക്കത്തില്ല എല്ലാം നാളത്തേക്ക് ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കും ഇന്ന് ആ മനുഷ്യരാണ് അങ്ങനെയല്ല ദൈവദിനം പറഞ്ഞു ഇന്ന് തന്നു ഇന്ന് തന്നത് ഇന്ന് അനുഭവിക്കാനുള്ളതാണ് അത് നിങ്ങൾ അനുഭവിക്കുക അതിന്റെ അർത്ഥം അടിച്ചു പൊളിച്ച് അല്ലെ വലിയ ആർഭാടമായിട്ട് ലോക ഉല്ലാസങ്ങൾക്ക് വേണ്ടി ജഡത്തിന്റെ ഉല്ലാസങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതല്ല ഇവിടെ പറയുന്ന സകലവും നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ അപ്പൊ ഇത് അനുഭവിപ്പാനായിട്ടാണ് തരുന്നത് സമ്പത്ത് കൂട്ടി കൂട്ടിവയ്ക്കുവാനുള്ളതല്ല നാം അനുഭവിക്കാനായിട്ട് ദൈവം നമുക്ക് തരുന്നതാണ് ആവശ്യങ്ങൾക്ക് ചെലവിടുവാനും നന്മ ചെയ്യുവാനും ഉള്ളതാണ് നോട്ട് ലീവ് ഫോർ ദ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് ജീവിതത്തിന്റെ ആർഭാടങ്ങൾക്കോ ഉല്ലാസങ്ങൾക്കോ സുഖഭോഗങ്ങൾക്കോ വേണ്ടി ചെലവഴിക്കാനല്ല നമ്മളെ ന്യായമായ ഇതിനെല്ലാം എൻജോയ് വാട്ട് ഈസ് ഗിവൺ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവം തന്നിട്ടുള്ളത് അനുഭവിപ്പാനായിട്ട് ഓർക്കുക ആ സഭാപ്രസംഗിയില് ഈ ഇത് പലപ്പോഴും സഭാപ്രസംഗി രണ്ടിന്റെ ഇരുപത്തിനാല് വായിച്ചാല് മൂന്നിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അഞ്ചിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത് വരെ ഒമ്പതിന്റെ ഏഴ് മുതൽ പത്ത് വരെ പതിനൊന്നിന്റെ ഒമ്പതും പത്തും ഈ വാക്യങ്ങളെല്ലാം ഇത് പറയുന്നു സഭാപ്രസംഗി രണ്ടിന്റെ ഇരുപത്തിനാല് എന്ന് വായിച്ചാണ് തിന്നുകൂടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയില്ല സഭാപ്രസംഗി പറയുക ഈ ആയുസിലെല്ലാം വെക്കുമ്പം തിന്നാലും കുടിക്കാനുള്ളതൊക്കെ തിന്നുകൂടിച്ച് അനുഭവിക്കാവുന്നത് അനുഭവിക്കുക അതിന്റെ അർത്ഥം ധാരാളം എന്താ ഗ്ലട്ടണി ഗ്ലട്ടണിന്നല്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ധാരാളം വലിച്ചു കയറ്റിയുള്ള അസുഖങ്ങളെല്ലാം വരുത്താനല്ല ന്യായമായി ദൈവം തരുന്ന സമ്പത്ത് ചെലവിട്ട് പ്രയത്നം കൊണ്ട് നേടുന്നതായിട്ടുള്ള സമ്പത്ത് ചെലവിട്ട് അനുഭവിപ്പാൻ മൂന്നിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയും അത് തന്നെയാണ് പറയും ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ആ ഒരു നന്മയും മനുഷ്യർക്ക് അപ്പോ ദൈവം തരുന്ന സമ്പത്ത് കൊണ്ട് ഈ ആയുസിൽ അത് ചെലവിടുകയും അത് അനുഭവിപ്പാനും തരുന്നതാണ് അത് അനുഭവിക്കണം കൂട്ടിവെക്കുവാൻ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും കൂട്ടിവെച്ച് ഈ ആയുസിൽ വളരെ ലുബ്ധിച്ച് ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാല് ആ സഭാപ്രസംഗി പതിനൊന്നിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങള് യൗവനക്കാരോടുള്ള ഒരു ഉപദേശം കൂടാണ് ആ യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക യൗവന കാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണം സഭാപ്രസംഗിയുടെ നിർദ്ദേശങ്ങളാണ് നിനക്ക് ബോധിച്ചവണ്ണം സഭാപ്രസംഗി ഒടുവില് പറയുന്നുണ്ട് എന്റെ കണ്ണിന് അത് ആഗ്രഹിച്ചൊന്നും ഞാൻ നിഷേധിച്ചില്ല എന്റെ ഹൃദയത്തിന് രണ്ടാമത് ദേഹത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ പക്ഷെ അതെല്ലാം തന്നെ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇതിനു വേണ്ടി തന്റെ സമ്പത്തൊക്കെയും ചെലവിട്ട വ്യക്തിയാണ് എന്നിട്ട് പറയാം നിനക്ക് ബോധിച്ച പോലെ ഒക്കെ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഒടുവില് ഒരു വലിയ എന്തുവാ ഒരു മുന്നറിയിപ്പുക വായിച്ചാട്ട് എന്നാൽ ഇവയൊക്കെയും നിമിത്തം നിനക്ക് ബോധിച്ച പോലെ പോലൊക്കെ നടന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിഞ്ഞുകൊള്ളു അപ്പൊ ഒരു ന്യായവിധിയുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ഈ ലഭിച്ച സമ്പത്തിന് കണക്ക് കൊടുക്കേണ്ടതാണ് എന്നാൽ ഇത് ന്യായമായി അനുഭവിപ്പാൻ ഉള്ളതാണ് അനുഭവിക്കണം ഇത് കൂട്ടിവെക്കുവാൻ ഉള്ളതല്ല മറ്റുള്ളവരെ സഹായിപ്പാനും ആ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാനും ദൈവരാജ്യത്തിലേക്ക് ഏറുന്ന നിക്ഷേപം വർദ്ധിപ്പാനും ഉളവാകേണ്ടതാണ് ഈ സമ്പത്തെന്നാണ് ദൈവം അതിനെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമത് താഴ്മയുള്ളവരായിരിക്കുക ആ സമ്പത്തിൽ അഹങ്കരിക്കരുത് രണ്ട് സമ്പത്തിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കുക മൂന്ന് ദൈവം തരുന്നത് ന്യായമായി അനുഭവിപ്പാൻ അനുഭവിപ്പാനായിട്ടും ദൈവത്തിന്റെ വാചനം അപ്പൂസായ പൗലോസ് ഇവിടെ തീമത്യോസിനെ ഓർമ്മിപ്പിക്കുകയും വിശ്വാസികളെ ഓർപ്പിക്കുകയും ചെയ്യുന്നു ഒടുവിൽ സഭാ പറഞ്ഞ പോലെ ഒരു ന്യായവിസ്താരം ഉണ്ടെന്നുകൂടെ ഓർത്തുകൊള്ളണം ഇതിനൊരു കണക്ക് കൊടുക്കേണ്ട ദിവസമുണ്ട് നാലാമതായിട്ട് പറയുന്നത് ദൈവം തന്ന സമ്പത്ത് ഉപയോഗപ്പെടുത്തുക എംപ്ലോയി വാട്ട് ഗോഡ് എംപ്ലോയിസ് യു ദൈവം തന്ന സമ്പത്ത് ഉപയോഗിക്കാനായിട്ട് പറയുക നമുക്ക് ധാരാളവും പതിനേഴാമത്തെ വാക്യം നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വാനും പതിനെട്ടാമത്തെ വാക്യം നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക എംപ്ലോയ് വാട്ട് ഈസ് വാട്ട് ഗോഡ് ഹാസ് ഗിവൺ യു ദൈവം നിനക്ക് തന്ന സമ്പത്ത് വരും കാലത്തേക്ക് നല്ലൊരു നിക്ഷേപമായി തീരുവാനായിട്ട് ഇന്ന് നീ നന്മ ചെയ്യണം നീ ദാനശീലനായിരിക്കണം ഔദാര്യമുള്ളവനായിരിക്കണം എങ്കിലെ നിത്യജീവങ്ങളെ കയറുന്ന പ്രതിഫലം നിത്യജീവനെ പിടിച്ചുകൊള്ളുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ റിച്ചസ് പ്ലസ് ഗോഡ്സ് വിൽ ഈസ് അൻ ഇൻഹെറിറ്റൻസ് ഇൻ ഹവൻ അപ്പൊ ധനമുള്ളതൊരു പാപമൊന്നുമല്ല പക്ഷെ അത് ദൈവഹിതപ്രകാരം ദൈവവചനത്തിന്റെ ആലോചന പോലെ ദൈവനാമ മഹത്വത്തിനായി മറ്റുള്ളവരെ സഹായിപ്പാനും ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്കും ചെലവഴിക്കുന്നു എങ്കിൽ വരും കാലത്തേക്ക് അതൊരു എറിയ നിക്ഷേപമായി തീരുവാനായിട്ട് ഇടയാകും റിച്ചസ് വിതഔട്ട് ഗോഡ്സ് വിൽ ഇസ് റിയലി എ ഡിസാസ്റ്റർ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലാതെ ലഭിക്കുന്ന സമ്പത്തും അത് ഉപയോഗിക്കുന്നതും ഒരു നാശത്തിലേക്ക് നമ്മെ വഴി നടത്തും എന്നുകൂടെ ഓർത്തുകൊള്ളുക എന്നാണ് പറയുന്നത് എന്നിട്ട് ദുരുപദേശത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ് ആ ജ്ഞാനമെന്ന് ചിലർ വ്യാജമായി പറയുന്ന അതായത് നോസ്റ്റിസിസം അഥവാ ജ്ഞാനമാർഗം എന്ന് പറയുന്ന ഒരു ദുരുപദേശം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരുടെ ഭക്തിവിരുദ്ധമായ വൃതാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക എന്ന് പറയുന്നു അപ്പോ ജ്ഞാനത്തിലൂടെ ഈ ദുരുപദേശത്തെ കുറിച്ച് ആദ്യത്തെ അധ്യായത്തിലും ഒക്കെ നാം വായിക്കുന്നു അപ്പോ തീമത്തിയോസിന്റെ ഒന്നാം ലേഖനം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്ന തീമത്യോസ് എപ്രകാരം ആയിരിക്കണം ആ സഭയെ നടത്തേണ്ടത് നയിക്കേണ്ടത് താൻ ആയിരിക്കണം അവിടെ ശുശ്രൂഷ ചെയ്യേണ്ടത് മാത്രമല്ല മൂപ്പന്മാരെയും ഡീക്കന്മാരെയും ഒക്കെ എങ്ങനെയാണ് നിയമിക്കേണ്ടത് നിയമിക്കുമ്പോൾ അവർക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായിട്ടും ഈ ലേഖനത്തില് അബോസ്വൽ പൗലോസ് തീമത്യോസിനെ ഓർമ്മപ്പെടുത്തുന്നത് അബോസ്വൽ പൗലോസിന്റെ നാലാമത്തെ മിഷണറി യാത്രയുടെ സമയത്ത് താൻ മാസോണിയയിലേക്ക് ഫിലിപ്പയിലേക്കും മറ്റും പോകുമ്പോൾ എഴുതിയതായിട്ടുള്ള ഒരു ലേഖനമായിട്ടാണ് ഈ തിമത്തിയോസിന്റെ ഒന്നാം ലേഖനത്തെ കുറിച്ച് പ്രത്യേകിച്ചും ഇടേലേഖനങ്ങളെ കുറിച്ച് പറയുന്നത് നാലാം മിഷനറി യാത്ര എന്ന് പറയുന്നത് അപ്പോസിലെ പ്രവർത്തി രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോസിലെ പ്രവർത്തി ആകെ മൂന്ന് മിഷനറി യാത്രകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ മൂന്നാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസിനെ എരുസലേമിൽ വെച്ച് യഹൂദന്മാരെ പിടിക്കുകയും പിന്നെ റോമൻ അധികാരികൾ കേൾപ്പിക്കുകയും ചെയ്യുന്നു അവിടെ വിസ്താരമൊക്കെ നടക്കുന്നു ഫേലിസ്തീൻസ് ഫെസ്തോസ് മുതലായ നാടുവാഴികളുടെ മുമ്പിൽ വിസ്താരമൊക്കെ നടക്കുന്നു എന്നാൽ കൈസറെ അഭയം ചൊല്ലുന്നത് കൊണ്ട് തന്നെ റോമിലേക്ക് അയക്കുന്നു റോമിലേക്കുള്ള യാത്രയിലാണ് താൻ കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്നത് കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപെട്ട വീണ്ടും റോമിൽ എത്തുന്നു റോമിലെത്തി കൂലിക്ക് വാങ്ങിയ വീട്ടിൽ തനിക്ക് കാവലായും പടയാളികളോടുകൂടെ വേറിട്ട് പാർപ്പാൻ അനുവാദം കിട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്വല പ്രവർത്തി ഇരുപത്തിയെട്ടാം അധ്യായം അവസാനിക്കുന്നത് അതായത് മൂന്ന് മിഷനറി യാത്രകളെ കുറിച്ച് മാത്രമേ റോമ സോറി അപ്പോസ്വല പ്രവർത്തിയിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോസ്വല പ്രവർത്തി ഇരുപത്തെട്ടാം അധ്യായത്തിൽ അപ്പോസ്വലായ പൗലോസ് റോമയിൽ ഒരു തടവുകാരനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്വല പ്രവർത്തി അവസാനിപ്പിക്കുക ചെയ്തു പിന്നീട് പൗലോസ് ഒരു മിഷണറി യാത്ര കാരണം ആ തടവിൽ നിന്ന് തന്നെ വിട്ടയച്ചു ഒന്നാമത്തെ തടവിൽ നിന്ന് തന്നെ വിട്ടയച്ചു കാരണം ആ പൗലോസിനെ വിചാരണ ചെയ്ത സഹസ്രാധിപന്മാരും മറ്റുള്ളവരും ഒക്കെ നല്ലൊരു റിപ്പോർട്ട് അറസ്റ്റ് ചെയ്ത സഹസ്രാധിപനും മറ്റും നല്ലൊരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത് ആ കത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ മനുഷ്യൻ ചങ്ങലയ്ക്കോ മരണത്തിനോ യോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും എന്നാൽ കൈസരെ ഫെസ്തോസ് തന്നെ പറയുന്നുണ്ട് കൈസരെ അഭയം ചൊല്ലി ഇല്ലായിരുന്നെങ്കിൽ ഇവനെ ഇവിടെ വെച്ച് തന്നെ വിട്ടയക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് ബെർണി അഗ്രിപ്പാവുംസും ബെർണിക്കയും ഒക്കെ ഒരുമിച്ച് വിചാരണ ചെയ്തു കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഈ മനുഷ്യൻ കൈസറ അഭയം ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഇവിടുന്ന് തന്നെ വിട്ടയക്കാമായിരുന്നു എന്ന് നെഹൂതന്മാർ എന്നാല് തന്നെ വക വരുത്തുവാൻ ചിന്തി ഒരുങ്ങുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് പൗലോസ് കൈസറെ അഭയം ചൊല്ലുന്നത് കൈസറെ അഭയം ചൊല്ലുന്നത് കൊണ്ടാണ് ആ ിൽ നിന്ന് കൈസരിയയിൽ കൊണ്ടുവന്നു കൈസരിയിൽ വെച്ചാണ് ഈ വിചാരണയൊക്കെ നടക്കുന്നത് കൈസരിയയിൽ നിന്നും റോമിലേക്ക് അയക്കുന്നു ആ റോമിലേക്ക് അയച്ച് കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു മെലിത്തയിൽ ദ്വീപിൽ രക്ഷപ്പെട്ടു പ്രവേശിച്ചു മെലിത്തയിൽ നിന്ന് വീണ്ടും റോമിലെത്തി റോമിലെത്തി തടവുകാരനായി പാർക്കുന്നു അതാണ് പുസ്തക പ്രവൃത്തി ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പ്രതിപാദ്യം എന്ന് പറയുന്നു എന്നാൽ അവിടെ നിന്ന് താൻ വിട്ടയക്കപ്പെട്ട് വീണ്ടും ഒരു മിഷണറി യാത്ര നടത്തും തീത്തോസിന്റെ ലേഖനത്തിലൊക്കെ തീത്തോസിനെ ക്രേത്തയിലാക്കി ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടേച്ചു പോകുന്നത് അവിടെ ചില കാര്യങ്ങളെ ക്രമീകരിക്കാനാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതുവരെയും ഈ മൂന്ന് മിഷണറി യാത്രയിലും പൗലോസ് സന്ദർശിച്ചിട്ടുള്ള ഒരു പ്രദേശമല്ല ക്രേത്ത എന്ന് പറയും അപ്പൊ ആ ക്രേത്തയില് ആ താന് പിന്നീട് സന്ദർശിച്ച നാലാമത്തെ മിഷണറി യാത്രയിൽ സന്ദർശിച്ച ഒരു പ്രദേശമാണ് മാത്രമല്ല താന് റോമയിൽ ഒന്നാം തടവിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളാണ് അല്ലെ എഫേസ്യ ലേഖനം കൊലോസി ലേഖനം ആ ഫിലിപ്പിയ ലേഖനം പിന്നെ ഫിലേമോനുള്ള ലേഖനം ഈ ഫിലേമോനുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട് എന്നെ വേഗത്തിൽ വിട്ടയക്കുമെന്ന് ഞാൻ ആശിക്കുന്നു ഞാൻ നിന്റെ അടുക്കൽ വരും കൊലോസിയയിലായിരിക്കുന്ന ഫിലേമോനോട് പറയുകയാണ് ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും നീ എനിക്കൊരു ഗസ്റ്റ് റൂം ഒരുക്കിക്കൊള്ളാൻ ഞാൻ വരുമ്പോൾ താമസിക്കാൻ നീ എനിക്കൊരു സൗകര്യം തരണമെന്ന് പറയുന്നുണ്ട് അപ്പൊ താൻ വിട്ടയക്കപ്പെടുമെന്നുള്ള ആശ ഒന്നാമത്തെ മിഷനറി സോറി ഒന്നാമത്തെ തടവിന്റെ സമയത്ത് തന്നെ പൗലൂസ് പ്രകടിപ്പിക്കുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ താന് പിന്നെയും വിട്ടയക്കപ്പെട്ടുവെന്നും സ്പെയിനിലേക്കൊക്കെ പോയുന്നു റോമാലേഖനത്തിൽ പറയുന്നുണ്ട് സ്പെയിനിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്പെയിനിലേക്ക് പോകുന്ന വഴിക്ക് റോമയിൽ വന്ന് ഞാൻ നിങ്ങളെ കാണാൻ ഒക്കെ വന്ന് റോമാലേഖനം എഴുതുമ്പോൾ പറയുന്നു അത് കൊരിന്തലിരുന്ന് എഴുതിയ ലേഖനമാണ് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് ചിന്തിക്കുകയാണ് അപ്പോ പൗലോസിനെ ആ ഒന്നാമത്തെ തടവിൽ നിന്ന് വിട്ടയക്കുകയും പിന്നീട് ഒരു മിഷണറി യാത്ര നടത്തുകയും ചെയ്തു ആ സമയത്ത് താൻ മക്കതോന്നയിലേക്കും അഥവാ ആ ഫിലിപ്പയിലേക്കും മറ്റും പോകുമ്പോൾ എഴുതിയൊരു ലേഖനമാണ് തീമത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതുകൊണ്ടാണ് മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു ഞാൻ ഇവിടുന്ന് തിരിച്ച് എഫസോസിൽ പെട്ടെന്ന് നിന്റെ അടുക്കൽ വരുമ്പോൾ നാശിക്കുന്നു അഥവാ ഞാൻ ഇനി താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതും അപ്പൊ ഈമ ദിവസനം എഴുതി എന്റെ പർപ്പസ് ഇതാ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന സഭയിൽ നീ എങ്ങനെയാണ് ഹൗ ഡു യു ഹൗ ഷുഡ് യു കോണ്ടക്ട് യുവർ സെൽഫ് ഇൻ ദമ്പിൾ ഓഫ് ഗോഡ് ദാറ്റ് ഇസ് ദ ചർച്ച് ദൈവത്തിന്റെ ആലയമാകുന്ന സഭയിൽ ഒരു സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നീ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് മറ്റുള്ളവരെ ആക്കി വെക്കേണ്ടത് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും പ്രത്യേകിച്ചും വിധവമാരയുടെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഈ ലേഖനത്തില് നാം അഞ്ചാം അധ്യായത്തിലെ വായിക്കുന്നു നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർക്ക് കൊടുക്കേണ്ട പ്രതിഫലത്തെ കുറിച്ചും ഒക്കെ നാം വായിക്കുന്നു അതുപോലെ ആ ദുരുപദേശങ്ങളെ ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പുകളും നൽകുന്നതായിട്ടുള്ള ഒരു ലേഖനമാണ് ആ പൗലോസപ്പോസ്തോലൻ തിമത്തിയോസിനെഴുതിയ ഒന്നാമത്തെ ലേഖനം ഇടയ ഇടേലേഖനങ്ങളിലെ ആദ്യത്തെ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും മാത്രമല്ല ഭാവി കാലത്ത് അനേകർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശം സ്വീകരിച്ചു കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു പറയുന്നുവെന്ന് നാലാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അപ്പോ വരുവാനുള്ള എന്താ വിശ്വാസ ത്യാഗത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും അനേകർ തെറ്റായ ഉപദേശങ്ങളെയും വ്യാജം പറയുന്നവരെയും പിൻപറ്റുമെന്നും അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുമെന്നും അതിൽ എങ്ങനെയാണ് ഒരു സഭ നടത്തപ്പെടേണ്ടത് ഒരു സഭാ ശുശ്രൂഷൻ അതിനെ എങ്ങനെ ആ മുന്നറിയിപ്പുകളെ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു എങ്ങനെ കെട്ടുപണി ചെയ്യണമെന്നും ഉപദേശിക്കുന്നതായിട്ടുള്ള ഒരു ലേഖനമാണ് സീമത്യോസിന്റെ ഒന്നാം ലേഖനം ഈ ലേഖനത്തില് നാം മറ്റൊരു പ്രത്യേകത പ്രത്യേകതയൂടെ പറഞ്ഞിട്ട് വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഞാന് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മളെ ചുരുക്കമായി ചിന്തിച്ചതാണ് പതിനഞ്ച് ആറാം അധ്യായത്തിന്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും ഭർത്താതി കർത്താവും താൻ മാത്രം അമർത്ഥ്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആയവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ ആമേൻ ഈ ഭാഗത്തിന് ഡോക്സോളജി എന്നാ പറയും ഡോക്സോളജി ഡോക്സോളജി എന്നുള്ള വാക്ക് ഇല്ല ഡോക്സ എന്ന പദത്തിന്റെ അർത്ഥം ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഗ്ലോറി മഹത്വം തേജസ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന പദമാണ് ഡോക്സ ഡോക്സോളജി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കരേറ്റുന്ന ഒരു ഭാഗമാണ് പൗലോസപ്പോസ് പറയ ലേഖനങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം പൗലോസിലേഖനങ്ങളൊക്കെ താൻ സ്വന്തം കൈകൊണ്ട് എഴുതിയതല്ല ഒന്നാമത് കണ്ണിന് കാഴ്ച വളരെ കുറവായിരുന്നു ഒരു കണ്ണ് പഴുത്ത ഊന്തി നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണു കാണാൻ വയ്യാത്ത തന്നെ എഴുതാൻ കഴിയത്തില്ല തന്നെ എഴുതുന്നത് ഈ തോൽ ചുരുളുകളിലും മറ്റും ആയതുകൊണ്ട് അത് വളരെ ഒരു പ്രയത്നമുള്ള ഒരു പണിയാണ് ചില ബുദ്ധിമുട്ടി എഴുതാൻ പറ്റത്തുള്ളൂ അതിന് തക്ക ഒരു ശാരീരിക സ്ഥിതിയുള്ള ഉള്ള വ്യക്തിയുമായിരുന്നില്ല പൗലൂസ് അതുകൊണ്ട് അന്നത്തെ കാലത്ത് ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ പൊതുവായിട്ട് തന്നെ ആ എഴുത്തുകാരുണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു കൊടുക്കും മറ്റുള്ളവരെ എഴുതിയെടുക്കും ആ എഴുതിയെടുക്കുന്നവരെ അമനുവൻസ അമനുവൻസ എന്നാണ് പറയുന്നത് ചില ലേഖനങ്ങളിലൊക്കെ ഈ ലേഖനം എഴുതിയ അല്ലേ ഇന്നാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്നൊക്കെ എഴുതിയിട്ടു ചില ലേഖനങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട് പൗലോസ് എന്നാ എന്റെ സ്വന്തം കയ്യാൽ വന്ദനം ഞാൻ എത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു വലിയ അക്ഷരത്തിൽ എഴുതുന്ന കാര്യം കണ്ണ് കാണത്തില്ല അതുകൊണ്ട് പുള്ളിക്ക് തന്നെ കാണേ വലിയ അക്ഷരത്തില് എഴുതണം അപ്പം അങ്ങനെ ആണ് ഈ ലേഖനങ്ങൾ പലതും എഴുതിയിരിക്കുന്നു എന്നാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കാട്ടെ തീമദ്യോസിന്റെ രണ്ടാം ലേഖനമൊക്കെ കാരാഗ്രഹത്തിൽ ഇരുന്ന് ജയിലിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും തന്റെ രണ്ടാമത്തെ കാരാഗ്രഹവാസം റോമയിൽ നീറോ ചക്രവർത്തി തന്നെ അറസ്റ്റ് ചെയ്ത് പിന്നീട് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയതായിട്ടുള്ള അതിന് തൊട്ട് മുമ്പെഴുതിയതായിട്ടുള്ള ആ ലേഖനമാണ് തീമദ്യോസിന്റെ രണ്ടാം ലേഖനം എല്ലാ ലേഖനങ്ങളിലും പൗലോസിന് ഒരു ഡോക്സോളജി മിക്കവാറും കാണാനായിട്ട് വേണ്ടി ഇത് ഒന്നാം ലേഖനത്തിൽ ഒന്ന ഈ ലേഖനത്തിൽ തന്നെ ഭീമത്യോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം അവിടെയും ഈ ഡോക്സോളജി കാണാം എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭാഗം നിത്യ രാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും അപ്പോ എപ്പോഴും ദൈവത്തെ കുറിച്ച് താൻ ഈ ലേഖനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് സ്വീകരിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ദൈവത്തിന്റെ ദാനം തന്റെ ഉള്ളിലേക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ജ്ഞാനം പകരുമ്പം താനങ്ങ് ദൈവത്തെ ആരാധിച്ചു പോവുക അറിയാതെ ദൈവത്തെ അങ്ങ് ആരാധിക്കുക അവിടെയാണ് നാം കാണുന്നത് ഒന്നാം അധ്യായത്തിൽ പറയുന്നത് നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്തെന്തിനേക്കും ബഹുമാനവും മഹത്വവും ആമീൻ ഇതുപോലെ പൗലോസിന്റെ ലേഖനങ്ങളിൽ ചില ഭാഗങ്ങൾ റോമാലേഖനം പതിനാറിന്റെ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും വായിച്ചാൽ പതിനൊന്നാം അധ്യായം ആദ്യം വായിക്കാം റോമർ പതിനൊന്നിന്റെ ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേറെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയിൽ പറയുക ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം അപ്രമേയം എന്ന് പറഞ്ഞാൽ എന്തോ നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ പ്രമേയത്തിന് ഒതുങ്ങുന്നത് അല്ല അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും ഗോചരമല്ല കാണുവാൻ കഴിയാത്തത് അവന്റെ വഴികള് നമുക്ക് കാണുവാനായിട്ട് കഴിയാത്തത് അഗോചരവുമാവുന്നു അവന്റെ മനസ്സറിഞ്ഞവൻ ആർ അവനും മന്ത്രി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ മന്ത്രിയാണ് രാജാക്കന്മാർക്ക് വല്ലതും ഉപദേശിച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ചോദിച്ചു ആരാണ് ദൈവത്തെ വല്ല ഉപദേശിക്കാൻ അവന് മന്ത്രി ആയിരുന്നത് പിന്നെ ആ അവന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങണം ദൈവമേ ഞാൻ നിനക്ക് നൂറ് രൂപ തരാം നീ എനിക്ക് പിന്നെ ഒരു പതിനായിരം തന്നേര എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല ഇന്നത്തെ പല ഉപദേശങ്ങളും അങ്ങനെ ദൈവത്തിന് അങ്ങോട്ട് കടം കൊടുക്കുക ഇങ്ങോട്ട് ധാരാളമായിട്ട് വാങ്ങിക്ക ഇവിടെ പറയുന്നത് അവന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് അവന്റെ ഇന്ന് വാങ്ങിക്ക ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ മനസ്സറിഞ്ഞവനാർ അവന് മന്ത്രിയായിരുന്നവനാർ ഇനിയും റോമലേഖന പതിനാറിന്റെ ആ ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ ആമേജ്ഞാനിയായ ദൈവത്തിന് അതിനു മുമ്പ് ഒത്തിരി വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഏക ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട് ഗോഡ് ഓൺലി വൈസ് ഗോഡ് ഗോഡ് ഈസ് വൈസ് വൈസ് ഇമോർട്ടൽ ഇൻവിസിബിൾ ഓൺലി അമർത്യനായ ദൈവം അദൃശ്യനായ ദൈവം ഏകജ്ഞാനിയായ ദൈവം വെസ്റ്റ് മിനിസ്റ്റർ കാറ്റക്കിസം എന്ന് പറയുന്ന ഉപദേശ സംഹിതകളുണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാ ദൈവത്തെ വർണ്ണിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആളുകൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചു എങ്ങനെയാ ദൈവത്തെ വർണ്ണിക്കേണ്ടത് എങ്ങനെയാ ഇതിന് ദൈവത്തെ കുറിച്ച് പറയേണ്ടത് അവരെ അവർക്ക് ആർക്കും ഏത് വാക്യം ഏത് വാചകങ്ങൾ ഏത് വാക്കുകൾ നോക്കിയിട്ടും അവർക്ക് അതങ്ങോട്ട് മതിയാകുന്നില്ലെന്ന് തോന്നും അങ്ങനെ ഇരുന്നപ്പോ അവരെല്ലാം കൂടെ കൂടി പ്രാർത്ഥിച്ചു ഒരു എഴുന്നേറ്റ് ഇതങ്ങ് പ്രാർത്ഥിച്ചു അമർത്യതയുള്ളവൻ ഏകജ്ഞാനിയ ഇമ്മോർട്ടൽ ഇൻവിസിബിൾ ഗോഡ് ഉള്ളി വൈസ് ഒരു മനോഹരമായ ഇംഗ്ലീഷ് പാട്ട് തന്നെ അതാണ് ഏക ആ ദൈവം ദൈവം മാത്രം പലപ്പോഴും നമ്മൾ കാര്യം നമ്മൾക്ക് ആ ജ്ഞാനം കൂടും അപ്പൊ ഇതുകൊണ്ട് ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവിടെ ആഴമേ എന്ന പൗലോസ് എന്നി ദൈവം മാത്രം ആ ദൈവത്തിന്റെ മഹത്വം കരേറ്റുക ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന് സ്തുതി കരയറ്റുന്ന ഫിലിപ്പ് ലേഖനം നാലിന്റെ ഇരുപത് അനേക വാക്യങ്ങൾ പറയുവാനായിട്ട് കഴിയും ഫിലിപ്പർ നാലിൻ്റെ ഇരുപത് നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം ആമേൻ നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും അവിടെയും ദൈവത്തെ സ്തുപിക്കുക ദൈവത്തിന്റെ മഹത്വം കരയേറ്റുക ഇനിയും എഫേസ് ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തൊന്ന് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകും ഇവിടെ എല്ലാം ദൈവത്തിന് മഹത്വം കരയറ്റില്ല ദൈവത്തെ വർണ്ണിച്ചുകൊണ്ട് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവന് സഭയിലും തലമുറ തലമുറയായും എന്തേക്കും മഹത്വം ഏകജ്ഞാനിയായ ദൈവത്തിന് മഹത്വം അദൃശ്യനും അമർത്യതയുള്ളവനും രാജാതിരാജാവും കർത്താതി കർത്താവും ആയ ധന്യനായ ഏകാധിപതിയായ ദൈവത്തിന് മഹത്വവും സ്തുതിയും എല്ലാം അർപ്പിക്കുക ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന പൗലോസഭയാണ് നമ്മൾ ഈ ലേഖനങ്ങളിലെല്ലാം കാണുന്നത് മറ്റു ലേഖനങ്ങളിലും നമുക്കിത് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ എന്ന് ഞാനൊരു സഹോദരനോട് സംസാരിക്കാൻ സംസാരിച്ചപ്പം ആ ആരാധനയെ കുറിച്ച് സംസാരിക്കും പ്രൈസ് ആൻഡ് വെർഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെ ഈ ബഹളം ഒന്നും വലിയ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ആ ഒരു ആത്മാർത്ഥതയില്ലാതെ ബഹളം വെച്ച് ഇരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ പറഞ്ഞു ആത്മാർത്ഥതയോട് ബഹളം വെക്ക് ആത്മാർത്ഥതയോട് ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടായിട്ടാ ആത്മാർത്ഥതയില്ലാത്തവരായി പേരും അങ്ങനെ ഉണ്ടാവും അത് സംഭവികമാണ് ശരിയാണ് ഈ ജനം മദരം ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകന്നിരിക്കുന്നു എസിയാവ് പ്രവചനത്തിൽ പറയുന്നു എന്നാൽ പ്രിയമുള്ളവരെ നാം ദൈവത്തെ ആരാധിക്കുന്നു ഇവിടെ അഫോസ്തലായ പൗലോസ് എപ്പോഴും താൻ ഒരു ലേഖനം പറഞ്ഞു കൊടുക്കുമ്പം ദൈവത്തെ ആരാധിച്ചെങ്കിൽ താൻ അല്ലാത്ത സമയങ്ങളിൽ എത്രമാത്രം ദൈവത്തെ ആരാധിച്ചെന്ന് നമുക്ക് കാണുവാനായിട്ട് എഫ ലേഖനത്തിലും പൗലോസ് ലേഖനത്തിലും ഒരുപോലെ പറയുന്നു നിങ്ങള് എന്താ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടി അല്ലേ ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആദ്യമായിട്ട് അത് സംഭവിക്കണം ദൈവത്തിന്റെ ആത്മാവിൽ ഒന്ന് നിറയപ്പെടണം നാം തനിച്ചായിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ തനിച്ചായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകും എനിക്ക് പ്രത്യേകിച്ച് ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളതാണ് ഒരു ഒരുമിച്ച് കൂടി പ്രൈസാൻ വർഷിപ്പ് നടത്തി അത് കൊട്ടി നല്ലപോലെ പാട്ടൊക്കെ പാടി നല്ലൊലി സ്തോത്രവും പറയുന്നു അതിൽ തെറ്റൊന്നും ഉണ്ടെന്നല്ല അതിലധികമായി നാം തനിച്ചിരിക്കുമ്പം ഈ വിഷ മുറ്റത്തോട്ടൊന്നും ഇറങ്ങിക്കാട്ടെ രാത്രി ഇറങ്ങി ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ വലിവനായ ദൈവത്തെ ഇത് മുഴുവൻ സൃഷ്ടിച്ച് ഇതിനെ അതാതിൻ്റെ സ്ഥാനത്ത് നിർത്തുന്ന ദൈവം എത്ര വലിയ ജ്ഞാനിയാണ് എത്ര വലിയ ദൈവമാണെന്ന് ഹൃദയത്തിൽ ഓർത്ത് അപ്പം ദൈവത്തെ ഒന്ന് ആരാധിക്കാനായിട്ട് കഴിയും നമ്മളൊരു യാത്രയിൽ ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കാനായിട്ട് കഴിയുമോ നാം ദൈവത്തെ ആരാധിക്കുന്നതാണ് പിശാജിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ പിശാജ് നമ്മുടെ അടുത്ത് നിൽക്കുകയില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പൗലോസ് ആരാധിച്ചതുപോലെ ഞാൻ വിചാരിക്കുന്ന പൗലോസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ താന് ജയിലിന്റെ മുറിയിലായിരുന്നെങ്കിലും എഴുന്നേറ്റിത് രണ്ട് കൈയും സ്വർഗത്തേക്ക് ഉയർത്തി ഇങ്ങനെ പറയുകയാണ് ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമയെ അവന്റെ മനസ്സറിഞ്ഞവൻ ആർ അവന് ആയിരുന്നവനാർ അവന് വല്ലതും ഉപദേശിച്ചു കൊടുത്തവനാർ ആർ അവനെന്തേക്കും മഹത്വം എന്ന് പറയുകയാണ് ഇവിടെയും ആ പൗലോ സഭ ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോഴേ താൻ പറയുകയാണ് നന്യനായകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്ഥതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാൺ കാണാത്തവനും കാൺമാവൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ നമ്മളെ സ്വർഗം തുറക്കുന്ന രണ്ട് ചിത്രങ്ങൾ കാണുന്നത് വെളിപാട് പുസ്തകത്തിലാണ് നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിൽ യോഹന്നാനോട് ഉയർത്തെഴുന്നേറ്റ നേറ്റ കർത്താവ് കൊടുത്ത ദർശനമാണ് ഒന്നാം അധ്യായത്തിൽ കാണുന്നത് രണ്ടും മൂന്നും അധ്യായങ്ങളിലെ സഭയ്ക്കുള്ള ദൂതുകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് എന്നാലേ നാലാം അധ്യായത്തിൽ നാം കാണുന്നത് ഇവിടെ കയറി വരിക എന്ന് യോഹനാനോടെ പറയുക വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ആ ഒന്നാമത്തെ വാക്യം അനന്തരം അനുദിനം ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹ്ളനാഥം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു കമപ് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് യോഹനാനെ സ്വർഗത്തിലോട്ടൊന്ന് കൊണ്ടുപോയി കുറച്ചു നേരത്തേക്ക് കൊണ്ടുപോയി അവിടെ എന്തോ അവിടെ നടക്കുന്ന ആരാധന ഒന്ന് കാണി നാലാം അധ്യായത്തിലെ നാം കാണുന്നുണ്ട് അല്ലേ നാല് ജീവികൾ എട്ടാമത്തെ വാക്യം നാല് ജീവികൾ ഓരോന്നിനും ആറാറ് ഉള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെന്തേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു എന്നെന്തേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു കർത്താവെ നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും അപ്പൊ സ്വർഗത്തിൽ എന്താ നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കണക്ക് വെച്ച എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും സർവവല്ലഭനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു എപ്പോഴും രാപ്പകൽ ഇടപെടാതെ അത് നടന്നുകൊണ്ടിരിക്കും അവിടെ പോയി താമസിക്കാനുള്ളവര് അല്ലെ അവിടെ പോയി ജീവിക്കാനുള്ളവര് ഇവിടെ ആരാധിക്കാൻ കഴിയാത്തവർക്ക് അവിടെ പോയി ആരാധിക്കാൻ കഴിയും ഇവിടെ ദൈവത്തെ സ്തുതിപ്പാൻ ഇവിടെ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ദൈവത്തിന്റെ ധനം ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ അറിവ് നമ്മെ സൃഷ്ടിച്ച വലിയവനായ ദൈവം സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം ഇത്രത്തോളം നടത്തിയ ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ സ്തുതിപ്പാൻ പ്രിയമുള്ളവരെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അങ്ങനെ സമയമെടുക്കുമോ ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ആദ്യത്തെ ഭാഗം ദൈവത്തിനുള്ള ആരാധന ആയിരിക്കട്ടെ പിന്നെ അഞ്ചാം അധ്യായത്തിലും അത് തന്നെ ആണ് അവിടെ പിതാവായ ദൈവത്തിനുള്ള ആരാധന നാലാം അധ്യായത്തിൽ കാണുന്നെങ്കിൽ അഞ്ചാം അധ്യായത്തിലും അത് തന്നെ നാം കാണുന്നു അവിടെ വീണ്ടെടുക്കപ്പെട്ടവരൊക്കെ പുതിയൊരു പാട്ട് പാടുന്നു എന്നിട്ട് പന്ത്രണ്ടാമത്തെ വാക്യം അർഹപ്പെട്ട കുഞ്ഞാടെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോ യോഹന്നാനെ കുറച്ചു നേരത്തേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഈ കാഴ്ച ഒന്ന് കാണിക്കാൻ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു ഇവിടോട്ട് കയറി വരാൻ പറഞ്ഞു യോഹന്നാനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി രണ്ട് ആരാധന കാണിക്കുക വെളിപ്പാട് വശ നാലാം അധ്യായത്തിലെ പിതാവായ ദൈവത്തെ രാപ്പകൽ ഇടവിടാതെ ആരാധിക്കുന്നു ഇരുപത്തിനാല് മൂപ്പന്മാരും അവന്റെ മുമ്പിൽ കിരീടങ്ങളെ വെച്ച് അവനെ ആരാധിക്കുന്ന കുമ്പിടുന്ന ആ വലിയൊരു ആരാധന കാണിക്കുന്നു അഞ്ചാം അധ്യായത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് സകല ആരാധനയും കൊടുത്തുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടോ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന പാട്ടുപാട് പൗലോസഫലൻ തന്റെ ലേഖനങ്ങളിലെല്ലാം ദൈവത്തെ ആരാധിക്കുക ആ ദൈവത്തെ ആരാധിക്കാൻ ചിലരൊക്കെ ആരാധനയായിരിക്കും നടത്തുന്നത് ചിലർ ബഹളം വെക്കുന്നതിൽ ആത്മാർത്ഥത കാണുകയില്ല പക്ഷേ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ എന്താ വേണ്ടി നമ്മുടെയൊക്കെ ആരാധനയുടെ ആദ്യം തന്നെ അല്ലേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നിവയ്ക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ എന്ന് പറഞ്ഞ ആരാധിക്കുന്ന ആദ്യത്തെ ഭാഗം ആ പ്രാരംഭ സ്തുതി കൗമ എന്ന് പറയുന്ന ഭാഗം അത് ദൈവത്തെ സ്തുതിക്കുക എങ്ങനെയാ ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തിന് മഹത്വം കരയണം റോമാലേഖനം ഒന്നാമധ്യായത്തിലോ അതാ പറയും അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം ഒന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളൊരു ലേഖനം പഠിച്ചു പൗലോസ് എത്ര മാത്രം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു നമുക്കും ദൈവത്തെ ഒന്ന് ആരാധിക്കാം നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ഒരുമിച്ചുള്ള ആരാധനയിൽ ദൈവത്തെ സ്തുതിപ്പാൻ അത് ആത്മാർത്ഥതയോടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ നമ്മെ വീണ്ടെടുത്തതിലുള്ള വലിയ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ വീടുകളിലായിരിക്കുമ്പോൾ ദൈവത്തെ ഒന്ന് ആരാധിപ്പാനായിട്ട് നമുക്ക് കഴിയണം നാം തനിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയും ആത്മാർത്ഥതയില്ലാതെ ആരെങ്കിലും ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആത്മാർത്ഥതയോടെ ആരാധിപ്പാൻ അതൊരു തടസ്സമാകും നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തോടുള്ളൊരു നന്ദിയുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നാം യഥാർത്ഥമായി അറിയുന്നെങ്കിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വസ്ത്രം പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു തന്റെ മഹത്വത്തിന്റെ പ്രഭയിൽ അധിവസിക്കുന്ന അത്ഭുതവാനായി ദൈവത്തെ ആരാധിപ്പാൻ അത് പിശാസിനെ നമ്മളിന്ന് വളരെ ദൂരത്തേക്ക് അകറ്റും നാം ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ആത്യന്ത ശക്തി നമ്മൾ വ്യാപരിക്കും അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുവാനായിട്ട് ഈ പഠനം സഹായകരമായി തീരട്ടെ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം